ഹായ് ഓൾ, എല്ലാവർക്കും മഞ്ഞപ്പട ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ സീസൺ ഇതാ ഇങ്ങ് എത്തി. അപ്പോൾ ഈ സീസണെ കുറിച്ചുള്ള നമ്മുടെ ഫാൻസിന്റെ ചില എക്സ്പെക്ടേഷൻസും ചില ഒപ്പീനിയൻസും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹീറോ യേഴ്സ് എല്ലാം 9 സീസൺ തുടങ്ങാൻ ഇനി വെറും ആഴ്ചകൾ മാത്രം ബാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ, നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കല്ലൂർ സ്റ്റേഡിയം മഞ്ഞുകൊടുപ്പിക്കാൻ ആരാധകർ വീണ്ടും എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ആശ ഇപ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരുപാട് പ്രതീക്ഷകളൊക്കെ നമുക്ക്. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് കല്ലൂർ മഞ്ഞ കൊടുപ്പിക്കണം എന്നല്ലോ കൂടെ ഉണ്ട് മഞ്ഞപ്പട. 2 വർഷത്തിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ISL നമ്മള് തീർച്ചയായും ഫാൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഫസ്റ്റ് മാച്ച് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയാണ്. അതും കൊച്ചിയിൽ വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഫാൻസ് എന്തായാലും നിറയുന്നില്ല കാര്യം ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ഒരു ചാൻറ്റിങ്ങും റോറിങ്ങും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് കളിക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ 2 സീസൺ ഇല്ലാത്തത് വീണ്ടും തിരിച്ചു വരികയാണ്. 2 വർഷത്തിന് ശേഷം ടീം കൊച്ചിയിലേക്ക് എത്തുമ്പോൾ പ്രധാന ആകർഷണം മഞ്ഞപ്പട തന്നെയാണ്. നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ടീമിന്റെ പ്രകടനം കാണാൻ നിങ്ങളെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്നതിന്റെ ഒരു വൈബ്, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ്. കഴിഞ്ഞ വർഷത്തെ ടീമിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്രാവശ്യത്തെ ഫോറിൻ സൈന്യങ്ങളെല്ലാം തന്നെ വേഴ്സിറ്റിയൽ ആയിട്ടുള്ള സൈനികങ്ങളാണ്. ആ സൈനികങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ഡി ഡി ആയാലും ജിയാനു ആയാലും ഇവാൻ കലുഷ്ണി ആയാലും വിക്ടർ മോങ്കൽ ആയാലും എല്ലാവരും തന്നെ വിവിധ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്നതാണ്. അത് കുറച്ചുകൂടെ കോച്ചിന് സൗകര്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്വാളിറ്റി പ്ലേയേഴ്സ് തന്നെയാണ് പുതിയതായിട്ട് വന്നത്. പ്രീ സീസൺ മാച്ചസിലൊക്കെ നല്ല കളിയാണ് കളിക്കുന്നത്. അപ്പോൾ ഈ സീസണിലും നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് ഈ സീസണിലും പുതിയ വന്ന പ്ലേയേഴ്സിന്. ലൂണയും ദിമിത്രിയും തമ്മിലൊരു കോംബോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ നമുക്ക് എവിടെയൊക്കെ പോരായ്മകളുണ്ടോ ആ വിടവ് നിരത്തുന്ന പ്ലേയേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്ലേയേഴ്സിനെ വെച്ചാൽ ചെറിയൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം നമ്മുടെ ടീമിലേക്ക് വന്ന പുതിയ 4 ഫോറിൻ പ്ലേയേഴ്സും നല്ലൊരു പ്രൊഫൈലുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. വിക്ടർ മോങ്കിൽ ആയാലും ഇവാൻ കലൂണ ആയാലും ദിമിത്രോസ് ആയാലും ജിയാനു ആയാലും എല്ലാവരും നല്ലൊരു പ്ലേയേഴ്സാണ്. അതിൽ വിക്ടർ മോങ്കിൽ ISL കളിച്ച് പരിചയമുള്ള ഒരു പ്ലെയറാണ്. ബാക്കിയുള്ളവർ പെട്ടെന്ന് ടീമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിരിക്കും എന്ന് ഉറപ്പായിരിക്കും. കഴിഞ്ഞ സീസണിലത്തെ അതേ കോർ ടീമിനെ തന്നെയാണ് ഈ സീസണിലേക്കും നിലനിർത്തിയിരിക്കുന്നത്. അത് ഒരു വലിയ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ടീമിൻ്റെ ഭാഗത്തു നിന്ന്. കഴിഞ്ഞ കൊല്ലത്തെ പ്ലേയേഴ്സും അവരെ പരമാവധി കഴിവ് പുറത്തെടുത്താണ് ഫൈനൽ വരെ എത്തിയത്. ഫൈനൽ തോറ്റത് അത് വിഷയമാക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോപ്പ്, അതുപോലെ തന്നെ ഒരു ഭാഗ്യ പരീക്ഷണമൊക്കെയാണ്. ജയിക്കും തോൽക്കും അതിന് കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ ആ ടീമിനെ നിലനിർത്തിയത് കുഴപ്പമില്ല. കാരണം കോച്ചും അവരായുള്ളൊരു എന്താ പറയുക ടേസ്റ്റ്, അത് അവർക്ക് എപ്പോഴും നിലനിർത്താനും പറ്റുകയും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. നമ്മൾ ബിഗ് സീറോയിൽ നിന്നാണ് കഴിഞ്ഞ വർഷം നമ്മൾ ടീമിനെ ഇറക്കിയത്. നമ്മൾ ഫാൻസ് ആണെങ്കിലും അമിത പ്രതീക്ഷ ഇല്ലാതെയാണ് നമ്മൾ ഇറക്കിയത്. പക്ഷേ കോച്ചിവാൻ്റെ നല്ലൊരു ഗെയിം പ്ലാനിലൂടെ നമ്മൾ നല്ല രീതിയിൽ ഫൈനലിൽ വരെ എത്തി കളിച്ച്. അഡ്രാലൂണയാണെങ്കിലും വിദേശ സൈനികൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് എസ്പെഷ്യലി എല്ലാവരും നല്ല കണക്റ്റീവായിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും ആ ഒരു പെർഫോമൻസ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അവരിൽ നിന്നും. നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ ഒരുവിധം പ്ലേയേഴ്സിനെ കളഞ്ഞിട്ട് പുതിയൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം അത് നടന്നില്ല. അതൊരു നല്ല പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫോറിൻ സൈനികങ്ങളിലെ കോർ സൈനികങ്ങളായ ലൂണയും ലെസ്കോവിച്ചിനെയും നമ്മൾ നിലനിർത്തി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സുകളായിട്ടുള്ള ഗില്ല്, സഹൽ, പൂട്ടിയ, ജീക്സൺ, കബ്ര, നിഷു കുമാർ അങ്ങനെയുള്ള നല്ല നല്ല പ്ലേയേഴ്സിനെ നമ്മൾ നിലനിർത്തി ടീമിന് കൂടുതൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളൊരു ലൈനപ്പിനെ നിരത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ ഇവാൻ കലുഷ്ണി എന്ന് പറയുന്ന ഉക്രൈനിയൻ പ്ലെയർ തന്നെയാണ്. മുൻപിലൊരു ഒരു ഫോറിൻ സ്ട്രൈക്കറെ നിർത്തിക്കൊണ്ട്, ഒരു സിംഗിൾ സ്ട്രൈക്കറെ നിർത്തിക്കൊണ്ട് പുറകിൽ ലൂണയും ഇവാനും കൂടെ ചേർന്നിട്ടുള്ള ഒരു
കോംബോ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ലൂണ തന്നെയായിരിക്കും ഈ വർഷം നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ, അതിനൊരു സംശയം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെ അതാണ്. അറ്റാക്ക് മിഡ്ഫീൽഡറായ അദ്ദേഹം ഒരു ടീമിന് വേണ്ടി അത്രയും മരിച്ചു കളിക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിലേക്ക് ഇറങ്ങി ടീമിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ വർഷം കൂടുതൽ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്ന താരം. എനിക്ക് തോന്നി വാൻതാ ലിസ്റ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന പ്ലെയർ. കഴിഞ്ഞ വർഷം സീസണിൽ നമുക്ക് ആ പൊസിഷനിൽ ഒരു ഫോറിൻ പ്ലെയർ അഭാവം ഉണ്ടായിരുന്നു. അത് വാൻതാ ലിസ്റ്റിനെ വരുമ്പോൾ നന്നായി നിരത്തുന്നു വിചാരിക്കുന്നു. പിന്നെ വിബിനി, റോഷൻ, തേജസ്, അമീൻ, അതുപോലെ തന്നെ അജ്സൻ. ഒന്ന് ബിബിൻ മോഹനൻ, രണ്ട് തേജസ്, മൂന്നാമത് മുഹമ്മദ് ഐമൻ. ഒന്ന് തീർച്ചയായും ഐമൻ ആയിരിക്കും, പിന്നെ ഒന്ന് അസർ ആയിരിക്കും, പിന്നെ അജ്സലും അതുപോലെ നമ്മുടെ നിഹാൽ സുരേഷും ആയിരിക്കും. നമ്മുടെ റിസർവ് സൈഡിൽ നിന്ന് ഓൾറെഡി നിഹാൽ സുരേഷും ശ്രീകുട്ടൻ എം എസും വന്നു കഴിഞ്ഞു ടീമിലേക്ക്. അതോടൊപ്പം തന്നെ റോഷൻ ഗിഗിയുടെയും നമ്മുടെ സ്വന്തം വിപിൻ മോഹന്റെയും കളി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിപിൻ മോഹൻ സച്ച് എ ജം ഓഫ് എ പ്ലെയർ. നമ്മളുടെ വരും സീസണുകളിൽ നമ്മൾ അവനെ ടീമിൽ നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ ടീമിനെ നിയന്ത്രിക്കുന്ന ഒരു പ്ലെയർ തന്നെ ആയിരിക്കും വിപിൻ മോഹനൻ. സ്റ്റാർട്ടിംഗ് ലെവലിൽ ഞാൻ ആഗ്രഹിക്കുന്ന നാല് ഫോറിൻ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് മാർക്കോ ലെസ്കോവിച്ച് ആയിരിക്കും സെൻട്രൽ ബാക്ക് ഓപ്ഷനിൽ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ലൂണ, ദെൻ ഇവാൻ കാലിയോണി, അതുപോലെ അറ്റാക്കിങ്ങിൽ ഡിമിട്രിയോസിനെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഒരു നാല് പേരും നല്ലൊരു ഇമ്പാക്റ്റുള്ള പ്ലെയേഴ്സ് ആയിരിക്കും. ലെഫ്കോ, അഡ്രിയാൻ ലൂണ, ഡിമിത്രിയോസ്, ജിയാനോ. ആദ്യ ഇലവനിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന നാല് വിദേശ താരങ്ങൾ മുൻപിൽ ഡിഡി, മിഡ്ഫീൽഡിൽ നമ്മുടെ സ്വന്തം ലൂണ ആൻഡ് ഇവാൻ കലിഷ്ണി, ഡിഫൻസിൽ ലെസ്കോവിച്ച്. ലൂണ, ലെസ്കോവിച്ച്, ഡിമിട്രിയോസ്, ജിയാനോ. ആസ് യൂഷ്വൽ ലൂണ, ലെസ്കോവിക്ക്, അവരെന്തായാലും ഫസ്റ്റിലെ ഉണ്ടായിരിക്കും. ഡിമിട്രിയോസ്, ഇവാൻ, അവരായിരിക്കും ഒന്നുകൂടിയും മെച്ചപ്പെട്ട രീതിയിൽ കളിക്കാൻ എനിക്ക് തോന്നുന്നു. ലെസ്ക്രോ, ഇവാൻ, ലൂണ, ഡിമിത്രിയാണ്. ഈ നാല് പേരും ഒരു ബാലൻസ്, പെർഫെക്റ്റ് ബാലൻസ് ഉണ്ടാക്കും അറ്റാക്കും ഡിഫൻസും തമ്മിൽ. ഇപ്പോൾ നമുക്ക് ഡിഫൻസാണ് കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടതെന്ന സമയത്ത് നമുക്ക് ട്വിറ്ററിനെ തളിപ്പിക്കാം ലൂണയ്ക്കോ ഡിമിട്രിക്കോ പകരം, അഥവാ അറ്റാക്ക് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവാൻ്റെ പകരം നമുക്ക് ജിയാനോന് കൊണ്ടുവരാം. ബാംഗ്ലൂർ എഫ് സി ആയിട്ടുള്ള മാച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. കാരണം ആ ഒരു മാച്ച് എന്ന് പറയുന്നത് രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു മാച്ചല്ല, പക്ഷേ രണ്ട് ടീമിൻ്റെയും ഫാൻസ് തമ്മിലുള്ള ഒരു ബിഗ് ബാറ്റിൽ ഓഫ് ഗെയിം പോലെയാണ് ഞാൻ കാണുന്നത്. രണ്ട് റൈവാലറി ഗെയിം പോലെ തന്നെയാണ്. രണ്ട് പേരും തുല്യ ശക്തികളായ ഫാൻസ് ഉള്ള ഒരു ടീമാണ് രണ്ടുപേരും. അപ്പോൾ അതിന് തന്നെയാണ് കൂടുതലും കാത്തിരിക്കുന്നത്. കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മത്സരം എപ്പോഴത്തെയും പോലെ ബി എഫ് സി വേഴ്സസ് കെ ബി എഫ് സി തന്നെയാണ്. അത് കൊച്ചിയിൽ നടന്നാലും കണ്ഠീരവിൽ നടന്നാലും മികച്ച നല്ല മൊമെന്റുകൾ നൽകിയിട്ടുള്ള മത്സരങ്ങളാണ്. ഈ വർഷവും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കെ ബി എഫ് സി വേഴ്സസ് ബി എഫ് സി മാച്ചിന് വേണ്ടി. അഗൈൻസ്റ്റ് ബാംഗ്ലൂർ എഫ് സി അറ്റ് കൊച്ചി. ബാംഗ്ലൂർ എഫ് സി ആയിട്ടാണ്. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഹൈദരാബാദുമായിട്ടുള്ള മാച്ചാണ്. അത് കുറച്ച് ടഫ് മാച്ച് ആയിരിക്കുന്നു വിചാരിക്കുന്നു. കാരണം രണ്ട് നമ്മൾ ഹൈദരാബാദിനും നമുക്കും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മുടെ രണ്ടുപേരും തോർ ടീമിനെ നിലനിർത്തിയിട്ടുണ്ട്. അത് വിത്ത് സെയിം ടോച്ചസ്, സെയിം ടോച്ചസിനെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കാത്തിരിക്കുന്ന ഒരു കളി എന്ന് വെച്ചാൽ മുംബൈ സിറ്റിക്കെതിരെ കളിയാണ്. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. അവരുടെ ആയിട്ടുള്ളൊരു മത്സരം ഒരു പോരാട്ടം പോലെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇക്കൊല്ലവും നല്ല രീതിയിൽ കളിച്ച് ജയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.